ഡൗട്ട്നട്ട് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഡൗട്ട്നട്ടിൽ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ കണക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സംശയങ്ങൾ മലയാളത്തിൽ പരിഹരിക്കപ്പെടും നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക ക്രോപ്പ് ചെയ്യുക തലക്ഷണ വീഡിയോ പരിഹാരം നേടുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ഡൗട്ട്നട്ട് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ ക്വസ്റ്റ്യൻ പറയുന്നത് കൺസിഡർ എ ടു ബൈ ടു മെട്രിക്സ് എസ് ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ വേർ എ ഐ ജെ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ടു ജെ ദോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഫൈൻഡ് എ പ്ലസ് എ ട്രാൻസ്പോസ് ഒരു ടു ബൈ ടു മെട്രിക്സ് എയുടെ എലമെന്റുകളുടെ ഫോം ആണ് തന്നിരിക്കുന്നത് എ ഐ ജെ എന്ന് പറയുന്നത് ഐ പ്ലസ് ടു ജെ ദ ഹോൾ സ്ക്വയർ ബൈ ടു ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ടു ബൈ ടു മെട്രിക്സ് എ ഫോം ചെയ്തിട്ട് എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ തന്നിരിക്കേണ്ട മെട്രിക്സ് അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട മെട്രിക്സിന്റെ ഒരു ജനറൽ ഫോം ആദ്യം റെപ്രസെന്റ് ചെയ്യാം എങ്ങനെ എഴുതാം എ ഇസ് ഈക്വൽ ടു ഒരു ടു ബൈ ടു മെട്രിക്സ് ആണ് അതായത് ടു റോസും ടു കോളംസും ആണ് ഉണ്ടാകുന്നത് അതിൻ്റെ ജനറൽ ഫോമായിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് എ വൺ വൺ എ വൺ ടു എ ടു വൺ എ ടു ഇതായിരിക്കും ജനറൽ ഫോം ഓഫ് എ ടു ബൈ ടു മെട്രിക്സ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് എ ഐ ജെ തന്നിട്ടുണ്ട് അല്ലെ എ ഐ ജെ എന്ന് പറയുന്ന കണ്ടീഷൻ എന്താ തന്നിരിക്കുന്നത് ഓരോ എലിമെന്റുകളും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എ ഐ ജെ എന്ന് പറയുന്നത് ഐ പ്ലസ് ടു ജെ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഇങ്ങനെയാണ് എ ഐ ജെ തന്നിരിക്കുന്നത് അപ്പോൾ ഈ എ ഐ ജെ യുടെ കണ്ടീഷനിൽ നമ്മൾ ഓരോ എലമെന്റുകളും കണ്ടുപിടിക്കുവാണ് ഒന്നാമത്തത് എ വൺ വൺ എ വൺ വൺ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന കണ്ടീഷനിൽ ഐയുടെ സ്ഥാനത്ത് വണ് ജ സ്ഥാനത്ത് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഈക്വൽ ടു ഇൻ വൺ ടൂ ആണ് ടു പ്ലസ് വൺ ത്രീ വരുംവയർ ഡിവൈഡ് ബൈ ടു എന്ന് പറയുന്നത് എത്ര വരും നയൻ ബൈ ടു എന്ന് വരും ആണല്ലോ അടുത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എ വൺ ടു എ വൺ ടു എന്ന് പറഞ്ഞാൽ ഐയുടെ സ്ഥാനത്ത് വണ്ണ് ജെടെ സ്ഥാനത്ത് ടു അപ്പൊ എങ്ങനെ എഴുതാം വൺ പ്ലസ് ടു ഇൻ ടു ദോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ടു എന്ന് വരും ആണല്ലോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ ആണ് ഫോർ പ്ലസ് വൺ എന്ന് പറയുന്നത് ഫൈവ് സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഈക്വൽ ടു എങ്ങനെഴുതാം ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ടു അപ്പോൾ എ വൺ ടു എന്ത് വന്നു ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ടു എന്ന് വന്നു അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എ ടു വൺ ആണ് അല്ലെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എ ടു എഴുതാം എ ടൂൺ ഈക്വൽ ടു ഐയുടെ സ്ഥാനത്ത് ടൂ ആണ് പ്ലസ് ടു ഇൻ ടു ജെ സ്ഥാനത്ത് വൺ ആണ് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ടു എന്ന് വരും ആണല്ലോ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം ടു പ്ലസ് ടു ഇൻ വൺ ടു പ്ലസ് ടു ദോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ടു പ്ലസ് ടു ഫോർ ആണ് ഫോർ സ്ക്വയർ എന്ന് വരും ും അതായത് എന്ത് വരും സിക്സ്റ്റീൻ ബൈ ടു എന്ന് വരും സിക്സ്റ്റീൻ ബൈ ടു നമുക്ക് എങ്ങനെ എഴുതാം ദക്വൽ ടു എറ്റ് എഴുതാം അപ്പം എ ടു വൺ നമുക്ക് എന്ത് കിട്ടും എയ്റ്റ് എന്ന് കിട്ടും അടുത്ത നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ ടു എന്ന് പറയുമ്പോൾ ഐയുടെ സ്ഥാനത്ത് ടൂ ജെ സ്ഥാനത്തും ടു അപ്പൊ എങ്ങനെ എഴുതാം ടു പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ടു എന്ന് വരും

കറസ്പോണ്ടിങ് എലമെന്റ്സ് കൊടുത്ത് നമുക്ക് എ എങ്ങനെ എഴുതാം എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് എ വൺ വൺ എന്ന് പറയുന്നത് നയൻ ബൈ ടു എ വൺ ടു എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ബൈ ടു എ ടു വൺ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ബൈ ടു അതായത് എയ്റ്റ് എ ടു എന്ന് പറയുന്നത് എത്രയാണ് എയ്റ്റീൻ ഇതാണ് എ കിട്ടിയിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാനാണ് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എഴുതുന്നത് എ ട്രാൻസ്പോസ് ആണ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് അതായത് ഇവിടുത്തെ റോസ് ഇവിടുത്തെ കോളംസ് ആയിട്ട് വരും അല്ലേ അപ്പോൾ ഫസ്റ്റ് റോ എന്തായിട്ട് വരും ഇവിടുത്തെ ഫസ്റ്റ് കോളവ് ആകും നയൻ ബൈ ടു ട്വന്റി ഫൈവ് ബൈ ടു സെക്കൻഡ് റോ എന്ന് പറഞ്ഞ ഇവിടുത്തെ സെക്കൻഡ് കോളവായിരിക്കും എയ്റ്റ് എയ്റ്റീൻ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് എ ട്രാൻസ്പോസ് ആണല്ലേ എ പ്ലസ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യാം എങ്ങനെ എഴുതാം ദാറ്റ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് വരുന്നത് എ ആണല്ലേ അപ്പം നയൻ ബൈ ടു പ്ലസ് നയൻ ബൈ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പം ആദ്യം നമുക്ക് മെട്രിക്സ് എഴുതാം നയൻ ബൈ ടു ട്വന്റി ഫൈവ് ബൈ ടു എറ്റ് എയ്റ്റീൻ പ്ലസ് അല്ലേ പ്ലസ് അടുത്ത എ ട്രാൻസ്പോസ് എന്താ വരിക നയൻ ബൈ ടു എറ്റ് 25 ഇതാണ് എ പ്ലസ് എ ട്രാൻസ്പോർസ് ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ആൻസർ ആവും അപ്പൊ ആദ്യത്തെ എലമെന്റ് ആദ്യത്തെ കണ്ടീഷൻ എന്താണ് ആദ്യത്തെ എലമെന്റ് രണ്ടുപേരുടെയും കറസ്പോണ്ടിങ് എലമെന്റ് എന്ന് പറയുന്നത് നയൻ ബൈ ടു ആണല്ലേ അപ്പൊ എങ്ങനെ എഴുതാം മെട്രിക്സ് 9 ബൈ ടു പ്ലസ് നയൻ ബൈ ടു എന്ന് വരും അല്ലെ അടുത്ത എലമെന്റ് എന്ത് വരും ട്വന്റി ഫൈവ് ബൈ ടു പ്ലസ് എയ്റ്റ് എന്ന് വരും അടുത്ത എന്തുവരും എയ്റ്റ് പ്ലസ് ട്വന്റി ഫൈവ് ബൈ ടു എന്ന് വരും അടുത്തെന്ത് വരും ആണല്ലോ എഴുതാം നയൻ ബൈ ടു പ്ലസ് നയൻ ബൈ ടു എന്ന് പറയുന്നത് ടു ഇൻ ബൈ ടു ഡിനോമിനേറ്റർ എന്താണ് ടൂ ആണ് അല്ലേ ഇപ്പൊ എന്തുവരും നയൻ പ്ലസ് നയൻ ബൈ ടു എന്ന് പറയുമ്പോൾ എങ്ങനെ വരും നയൻ പ്ലസ് നയൻ

എന്ന് എത്ര വരും സിക്സ്റ്റീൻ എന്ന് വരും അല്ലെ ആഡ് ചെയ്യുമ്പം സിക്സ് പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു ഇല്ല വൺ ടു പ്ലസ് വൺ ത്രീ ത്രീ പ്ലസ് വൺ എന്ത് വരും ഫോർ അല്ലേ ഫോർട്ടി വൺ ഡിവൈഡ് ബൈ ടു എന്ന് വരും അപ്പൊ ഇതെന്ത് വരും ഫോർട്ടി വൺ അല്ലെ ഫോർട്ടി വൺ ഡിവൈഡ് ബൈ ടുത്തത് എയ്റ്റ് പ്ലസ് ട്വന്റി ഫൈവ് ബൈ ടു സെയിം തിരിച്ചിട്ടിരിക്കുന്നതിന്റെ ആൻസർ എന്ത് തന്നെ വരും ഫോർട്ടി വൺ ബൈ ടു എന്ന് വരും അടുത്തതായി എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ ആണ് അല്ലെ എയ്റ്റ് പ്ലസ് എയ്റ്റ് സിക്സ്റ്റീൻ റിമൈൻഡർ വൺ വൺ പ്ലസ് വൺ ടു പ്ലസ് വൺ ത്രീ തേർട്ടി സിക്സ് ഇപ്പൊ നമ്മളുടെ എ പ്ലസ് എയ്റ്റ് ട്രാൻസ്ഫോസ് എന്ന് പറയുന്ന ആൻസർ എന്ത് കിട്ടി മെട്രിക്സ് നയൻ ഫോർട്ടി വൺ ബൈ ടു ഫോർട്ടി വൺ ബൈ ടു തേർട്ടി സിക്സ് ഇതാണ് നമ്മളുടെ ആൻസർ താങ്ക് യു